വനംവകുപ്പിനെതിരെ താമരശ്ശേരി ബിഷപ്പ്. കുടിയേറ്റ ജനതയെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടി ഇറക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്ന് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആരോപിച്ചു. കൈവശാവകാശ രേഖകളുണ്ടായിട്ടും വനഭൂമി എന്ന സംശയം ഉന്നയിച്ച് കർഷകരെ വനംവകുപ്പ് വേട്ടയാടുകയാണെന്നാണ് താമരശ്ശേരി രൂപതയുടെ പരാതി. കയ്യേറ്റമൊഴിപ്പിക്കുന്ന നടപടികളുടെ ഭാഗമായി കാലങ്ങളായി വനപ്രദേശങ്ങളുടെ സമീപം താമസിക്കുന്നവർക്കും നോട്ടീസ് നൽകുകയാണ്. ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്നാണ് ബിഷപ്പ് പറയുന്നത്. അടുത്ത വർഷം നമ്മൾ നേരിടുന്ന വലിയൊരു ഭീഷണി തന്നെ കുടിയിറക്ക് ഭീഷണിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 80 കൊല്ലം കഠിനമായി അധ്വാനിച്ച സ്ഥലങ്ങൾ അത് ഫോറസ്റ്റിൻ്റെതാണെന്ന് വിധി എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെ നൊമ്പരപ്പെടാതിരിക്കും, വേദനിക്കാതിരിക്കും? ആ നൊമ്പരപ്പെടുന്ന ജനതയോടൊപ്പം നമുക്ക് ചേരുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. വനംവകുപ്പിന്റെ നടപടിയിൽ മലയോരവാസികൾ നേരത്തെ പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. നോട്ടീസ് നൽകുന്ന നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്ക് നിവേദനവും നൽകി. അതേസമയം കയ്യേറ്റമൊഴിപ്പിക്കുന്ന നടപടി നിർത്തിവെക്കാനാവില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. വനമല്ലെന്ന് തെളിയിക്കാൻ തക്ക കാലദൈർഘ്യമുള്ള കൃഷി പരാതിക്കാരുടെ ഭൂമിയിലില്ലെന്നാണ് വനംവകുപ്പിന്റെ പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.